ഇമ്മ്യൂണിബിലി കമ്പ്യൂട്ടിങ്ങിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കാൻ ടൈലറിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ചിത്രത്തിൽ നിന്നുള്ള എഴുത്തുകളെ ഡിജിറ്റലൈസ് ചെയ്യുന്ന വിദ്യ കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടു. എന്നാൽ വലിയൊരു പുസ്തകത്തെ എങ്ങനെ സ്കാൻ ടൈലറിന്റെ സഹായത്തോടെ ഡിജിറ്റലൈസ് ചെയ്യാമെന്ന് നോക്കാം. ഒരു പുസ്തകം സ്കാൻ ചെയ്യുമ്പോൾ രണ്ട് പേജ് ഒരൊറ്റ ചിത്രമായിട്ടാണ് കാണുക. എന്നാൽ മുമ്പ് കാണിച്ചതുപോലെ ഗൂഗിൾ ഡോക്സ് വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു പേജ് ഒരു സമയത്ത് നൽകാനാവും, അല്ലെങ്കിൽ കൺവേർട്ടായി വരുന്നത് ഓർഡറില്ലാതെയായിരിക്കും. ഇതിനൊരു പോം വഴി ഫോട്ടോഷോപ്പ് പോലുള്ള ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഓരോ പേജായി മുറിച്ചെടുക്കുക എന്നാണ്. എന്നാൽ അത് അത്യാവശ്യം സമയം മെനക്കെടുത്തുന്ന ഒരു പരിപാടിയാണ്. ഒറ്റ സ്റ്റെപ്പിൽ ഇക്കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്ന ഒരു കിടിലൻ സ്വതന്ത്ര സോഫ്റ്റ്വെയർ കൂടിയായ അപ്ലിക്കേഷനാണ് സ്കാൻ ടൈലർ. സ്കാൻ ടൈലർ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പോകുന്ന ഒരു PDF ആണ് ഈ കാണുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു PDFന്റെ ഒറ്റ പേജിൽ രണ്ട് പുസ്തകത്തിന്റെ പേജ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യ പേജിന്റെ ആദ്യ വരിയും രണ്ടാമത്തെ പേജിന്റെ ആദ്യ വരിയും എന്നുള്ള രീതിയിലാണ് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുക. PDFനെ ഇമേജ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് സ്കാൻ ടൈലർ ഉപയോഗിക്കാനാവുക. അതുകൊണ്ട് PDF വ്യൂവറിൽ നിന്നും ഞാൻ ഇതിനെ ഇമേജ് ആക്കി മാറ്റുകയാണ്. ഇപ്പോൾ ആ PDF ഇമേജ് ആയി മാറിക്കഴിഞ്ഞു. അതിലൊരു ചിത്രം നോക്കിയാൽ കാണാം, ഒറ്റ ചിത്രത്തിൽ രണ്ട് പേജുകൾ അടങ്ങിയിട്ടുള്ള ചിത്രമാണ്. ഇനി സ്കാൻ ടൈലർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആദ്യമായി ഫയലിൽ നിന്നും ന്യൂ പ്രൊജക്റ്റ് കൊടുത്ത് ഇൻപുട്ട് ഡയറക്ടറി, നമ്മളെ ഏത് ഫോൾഡറിനകത്താണോ ആ ഇമേജ് ഫയലുകൾ കിടക്കുന്നത് ആ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡെസ്ക്ടോപ്പിലകത്തുള്ള ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്താണ് കിടക്കുന്നത്, അതുകൊണ്ട് ടെസ്റ്റ് എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്തു. ഇനി നമുക്ക് ആ ഫോൾഡറിനകത്തുള്ള എല്ലാ ഫയലും ആവശ്യമായതാണ്, അതുകൊണ്ട് സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിക്കുക. DPI സെറ്റ് ചെയ്യുക. ഇനി ഓറിയൻറ്റേഷനാണ് സെറ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വെർട്ടിക്കൽ അല്ലെങ്കിൽ അതിനെ വെർട്ടിക്കലാക്കാൻ വേണ്ടിയൊക്കെ ഇത് ഉപയോഗിക്കാം. അതിനുശേഷം ആ പ്ലേ ബട്ടൺ അമർത്തുക, അപ്പോൾ അത് പ്രോസസ്സ് ചെയ്ത് വരും, എല്ലാ പേജിലേക്കും അപ്ലൈ ആവും. അടുത്തത് സ്പ്ലിറ്റ് പേജ് എന്നുള്ള ഓപ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ചിത്രങ്ങൾ അല്ലെങ്കിൽ ഒരു പേജിനകത്തുള്ള രണ്ട് പേജുകളെ വെവ്വേറെ പേജുകളാക്കി മാറ്റാനുള്ള ഓപ്ഷനാണ്. ഇവിടെ പേജ് ലേഔട്ടിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ലേഔട്ട് വേണം സെലക്ട് ചെയ്യാം. സ്പ്ലിറ്റ് ലൈൻ ഓട്ടോമാറ്റിക്കലി മാനുവൽ ഉണ്ട്, മാനുവൽ എടുത്താൽ നമുക്ക് മാനുവലായി പറഞ്ഞു കൊടുക്കാം ഏതൊക്കെയാണ് പേജുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത്. നമ്മളിങ്ങനെ ചില പേജുകളിൽ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് അല്ലാത്തത് നമ്മൾ മാനുവലി ഫിക്സ് ചെയ്യുക. എവിടെയാണ് പേജ് ബ്രേക്ക് ചെയ്യുന്നുള്ളത് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷം പേജ് ലേഔട്ടിൽ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ദിസ് പേജ് ഓൺലി എന്നുള്ള ഓപ്ഷൻ മാറ്റി ഓൾ പേജസ് ആക്കി ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ എഫക്റ്റ് എല്ലാ പേജിലേക്കും അപ്ലൈ ആവും. എന്നിട്ട് സ്പ്ലിറ്റ് പേജിന് നേരെയുള്ള പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ആ എഫക്റ്റ് എല്ലാത്തിലും വന്നു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡിസ്ക്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് ഉപയോഗിക്കുന്നത് ഓൾറെഡി സ്കാൻ ചെയ്ത കോപ്പിയിൽ ചെരിവ് ചെറുതായിട്ട് വല്ല ചെരിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ അതിനെ വെർട്ടിക്കൽ കൃത്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്തതിന് ശേഷം ഓൾ പേജസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക, പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക. അത് അപ്ലൈ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ സിംഗിൾ പേജ് ഡബിൾ പേജിന് സിംഗിൾ പേജ് ആക്കിയ ഓപ്ഷനൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുക. അത് അപ്ലൈ ആവുന്നത് ആ സമയത്താണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം സിംഗിൾ പേജായി മാറിക്കഴിഞ്ഞു. സ്കാൻഡ് കോപ്പിയിൽ നിന്നും പക്ക വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് സംഗതി മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് സെലക്ട് കണ്ടന്റ് എന്നുള്ള ഓപ്ഷനാണ്. നമ്മുടെ പേജിനകത്ത് ഏത് ഭാഗത്താണ് കണ്ടന്റ് വരുന്നത് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നമുക്കത് മാനുവലി വലുപ്പം കൂട്ടി കൊടുക്കാം, അങ്ങനെ വേണ്ട പേജുകളിലും മാറ്റം വരുത്താം. ശേഷം സ്കോപ്പിൽ അപ്ലൈ ടു എന്നുള്ള ഓപ്ഷനിൽ ഓൾ പേജസ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി ഓക്കെ പ്രസ് ചെയ്യുക. വീണ്ടും സെലക്ട് കണ്ടന്റ് നേരെയുള്ള പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക.
അത് ലോഡ് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുക. അടുത്തത് മാർജിൻ എന്നുള്ള ഓപ്ഷനാണ്. മാർജിൻ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ആയി കാണും, അല്ലാതെ മാനുവലി ചെയ്യേണ്ടത് കാര്യങ്ങൾക്ക് മാത്രം മാനുവലി നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. ലാസ്റ്റ് ഔട്ട്പുട്ട് എന്നുള്ള ഓപ്ഷനകത്ത് നമുക്കതിൻ്റെ ഡി പി ഐ ചേഞ്ച് ചെയ്യാം. എല്ലാം മാറ്റി പ്ലേ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഔട്ട് വരും. ഔട്ട് വരുന്നത് നമ്മുടെ കറണ്ട് ഡയറക്ടറിക്കകത്ത് ഔട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്തായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് കാണാൻ പറ്റും. ഓരോന്നും വേറെ വേറെ പേജായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സിലേക്ക് അപ്ലോഡ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റലായിട്ട് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.